ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മട്ടൻ കുറുമയുടെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം ആദ്യം ഈ മട്ടൻ പീസസ് നമുക്ക് മാരിനേറ്റ് ചെയ്യണം ഞാൻ ഇവിടെ ബോണോട് കൂടിയുള്ള മട്ടൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പീസസ് ആണ് ആദ്യമായിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് എല്ലോട് കൂടിയ 1/2 കിലോ മട്ടനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച ഒരു പേസ്റ്റ് ആണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു 10 ചെറിയ വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് യൂസ് ചെയ്തേക്കുന്നത് അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ വെച്ചേക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയ സാധനം സവാളയാണ് ഇത് 2 വലിയ സവാള അരിഞ്ഞ് വറുത്തെടുത്തിരിക്കുന്നതാണ് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാതെ ഇതുപോലെ വറുത്തെടുക്കണം ഇത് നമുക്കൊന്ന് അരച്ചുകൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് 2 ചെറിയ പീസ് കറുവപ്പട്ട 2 എതള് തക്കോലം ചെറിയ 2 ജാതിപത്രി പിന്നെ 3-4 ഏലക്ക 3-4 ഗ്രാമ്പു കുറച്ച് കുരുമുളക് പിന്നെ 3-4 പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് ഉള്ളത് പിന്നെ 1/2 പാല് 1/2 കപ്പ് 2/2 പാലും വേണം 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾസ്പൂൺ വിനാഗിരി 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മട്ടൻ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ മസാലയുടെ ഒക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം ഒരു 7-8 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ മസാല ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എണ്ണയും ഇതൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം നമ്മൾ ഒഴിച്ച എണ്ണയും പിന്നെ ഈ മട്ടനകത്ത് നിന്നും നന്നായിട്ട് നെയ്യ് ഉരുകി ഇറങ്ങും അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം പിന്നെ നമ്മൾ ആ ഇത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറും വേണം ഇപ്പം നമ്മൾ വഴറ്റാൻ ഇട്ടുന്നെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നു ഇതൊക്കെ കണ്ടില്ലേ അതിൻ്റെ എണ്ണ എല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ സമയത്ത് നമുക്ക് ആ ഉള്ളി വറുത്ത് വെച്ച അത് ഞാൻ അരച്ചെടുത്തായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഈ മട്ടൻ പീസസ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തേങ്ങാപ്പാൽ 2/2 പാലാണ് ഒഴിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം
ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. ഇതിന്റെ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലും ഒക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വരണം. ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് മട്ടൻ ആയതുകൊണ്ട് കുറച്ച് താമസമുണ്ട് ഇത് വേകാനായിട്ട്, അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം. കുറച്ചുകൂടെ ഒന്ന് വറ്റട്ടെ. ഇനി നമുക്ക് അടച്ചു വെക്കണ്ട, ഇതുപോലെ തന്നെ ഇട്ടൊന്ന് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതാ കണ്ടോ നമ്മുടെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് നല്ലതായിട്ട് വഴണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിനകത്തുനിന്നും എണ്ണയൊക്കെ ഇറങ്ങി നന്നായിട്ട് വഴണ്ട് വന്നു, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തേക്കണം, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ആ എടുത്തു വെച്ചിരുന്ന ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ആണേ. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒക്കെ തിക്കായിട്ട് നമ്മുടെ കുറുമ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയി കഴിഞ്ഞു. ഇത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇനി ഇത് അധികം തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു. ഇതൊരു നല്ല ഫ്ലേവർ തരും നമ്മുടെ കറിക്ക്. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് 2-3 കറിവേപ്പില ചെറുതായിട്ട് ഞുറുക്കിയത് അതിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് അതുകൊണ്ടിടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഇത് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു ഫ്ലേവർ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം കൂടെ. അടിപൊളിയായിട്ടുണ്ട് ഈ കുറുമ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.